സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള പുതിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് KCBയെയും KSRTCയിലെയും ജീവനക്കാർ പുറത്ത്. ഏറെ അപകട സാധ്യതയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന വിഭാഗത്തെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജൂൺ 1 മുതലാണ് മെഡിസെപ് പദ്ധതി നിലവിൽ വരുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2 മുതൽ 6 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭിക്കുക. സ്കൂൾ മാനേജ്മെന്റുകൾ നേരിട്ട് നിയമിക്കുന്ന അധ്യാപകരും മെഡിസെപ് പദ്ധതിയിൽ ഉൾപ്പെടുന്നു. എന്നാൽ PSC പരീക്ഷ എഴുതി സർവീസിൽ കയറിയ KSRTC ജീവനക്കാരെയും KCB ജീവനക്കാരെയും ഒഴിവാക്കുന്നതിന് നീതീകരണമില്ലെന്ന് ഇവർ പറയുന്നു. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാലറി ചലഞ്ചിൽ സർക്കാർ ജീവനക്കാരായി കണക്കാക്കുകയും ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പടിക്ക് പുറത്താക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ഇവർ ആരോപിക്കുന്നു. KSRTC ജീവനക്കാർക്കാകട്ടെ കഴിഞ്ഞ 1 വർഷത്തെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കുടിശ്ശികയുമാണ്. എയർ കണ്ടീഷൻ മുറിയിലിരിക്കുന്നവർക്കാണോ ജീവിതം തന്നെ? ഈ പൊതുനിരത്തുകളിൽ അവർ ഹോമിച്ചുകൊണ്ടിരിക്കുന്ന ജീവനക്കാർക്കാണോ ഇത് ആദ്യം നടപ്പാക്കേണ്ടത്? ഈ അത് മാത്രമല്ല, ഇതിലൊരു അപകടമുണ്ട്. ആദ്യ ഒരു സ്കീം അനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന പ്രീമിയത്തിൽ KSRTC KSEB പോലുള്ള സ്ഥാപനങ്ങളിലെ ഇൻഷുറൻസിന് ഒരു കമ്പനിയും സമ്മതിക്കില്ല. ബോർഡ് കോർപ്പറേഷൻ ജീവനക്കാരെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ആലോചിക്കുമെന്നാണ് സർക്കാർ നിലപാട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ജൂൺ 1 മാസത്തെ ശമ്പളം മുതൽ 250 രൂപ പ്രീമിയം പിടിക്കും. അംഗത്വം നിർബന്ധമാണ്. പദ്ധതിയിൽ ചേരാൻ എല്ലാ സർക്കാർ ജീവനക്കാരും ഈ മാസം 20-ന് മുൻപ് വകുപ്പുകളിലും ട്രഷറികളിലും അപേക്ഷ നൽകണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.